subscribe now and press the bell icon. Never miss an update. കർണാടകം മുതൽ റാഫേൽ വരെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുന്നതിനിടെ കർണാടകത്തിൽ നിന്ന് കേട്ട കുതിര കച്ചവടത്തിന്റെ അലയൊലുകൾ ജനാധിപത്യം ഇത്രമാത്രം ദുഷിക്കും എന്നതിന്റെ തെളിവാകുന്നു. ഒട്ടേറെ വാഗ്ദാനങ്ങളുമായി കഴിഞ്ഞ 5 വർഷം കേന്ദ്രം ഭരിച്ച BJPയുടെ സംസ്ഥാന ഘടകമാണ് ഓപ്പറേഷൻ താമര എന്ന പേരിൽ ചാക്കിട്ടുപിടുത്തത്തിന് രംഗത്തിറങ്ങിയത് എന്നത് ജനാധിപത്യ വിശ്വാസികളെ ഏറെ നിരാശയിലാക്കി എന്നതാണ് സത്യം. 19 എന്ന കോഡിലാണ് ഓപ്പറേഷൻ താമരയ്ക്ക് ഉപയോഗിച്ചതത്രേ. അതായത് 2019 ജനുവരി 19 19 ഭരണപക്ഷ MLAമാരെ പണം കൊടുത്തും പദവി വാഗ്ദാനം ചെയ്തും ചാക്കിട്ട് പിടിച്ച് കർണാടകത്തിൽ മന്ത്രിസഭ മറിച്ചിടുക, അങ്ങനെ BJP സർക്കാർ രൂപവൽക്കരിക്കുക. പറഞ്ഞിട്ട് എന്ത് കാര്യം? ഓപ്പറേഷൻ താമര തണ്ടൊടിഞ്ഞു വീണു. കുതിര കച്ചവടത്തിന്റെ ഓഡിയോ ക്ലിപ്പ് ശബ്ദരേഖ പരസ്യമായി. സംസ്ഥാന BJP അധ്യക്ഷൻ BS യെദ്യൂരപ്പ കോടികൾ വാഗ്ദാനം ചെയ്യുന്നത് കേട്ട് കേന്ദ്ര BJP നേതാക്കൾ വരെ ചെവിപൊത്തി. കർണാടകത്തിലെ ഓഡിയോ ക്ലിപ്പ് അങ്ങനെ ജനാധിപത്യത്തിന്റെ വിശ്വാസത്തിൽ ആഞ്ഞാഞ്ഞുവെട്ടി. തിരഞ്ഞെടുപ്പിൽ ആർക്കും ഭൂരിപക്ഷം കിട്ടാതിരുന്ന കർണാടകത്തിൽ ആദ്യം മന്ത്രിസഭയുണ്ടാക്കിയത് BJP ആണ്. അന്നും കോൺഗ്രസ് ദൾ MLAമാരെ അടർത്തിയെടുക്കാൻ ഒരു ഓപ്പറേഷൻ നടത്തിയതാണ്. ഓപ്പറേഷൻ ചാപിള്ളയായപ്പോൾ അന്ന് യെദ്യൂരപ്പ രാജിവെക്കേണ്ടി വന്നു. പിന്നീടാണ് 224 അംഗ നിയമസഭയിൽ 118 MLAമാരുടെ പിന്തുണയോടെ കോൺഗ്രസ് ജനതാദൾ സഖ്യ സർക്കാരുണ്ടാക്കിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ദക്ഷിണേന്ത്യയിൽ BJP ശക്തി കൂട്ടാൻ നേതൃത്വം ചരടുവലി തുടരുകയായിരുന്നു. അങ്ങനെയാണ് 19 19 19 പദ്ധതിക്ക് കളമൊരുങ്ങിയത്. 18 MLAമാരെ ചാക്കിടാനായിരുന്നു നീക്കം. MLAമാർക്ക് 10 കോടി രൂപ വീതം. അവരിൽ 12 പേർക്ക് മന്ത്രിസ്ഥാനം, 6 പേർക്ക് ബോർഡ് ചെയർമാൻ സ്ഥാനം. അംഗങ്ങളെ അയോഗ്യരാക്കാതിരിക്കാൻ സ്പീക്കർക്ക് 50 കോടി. അങ്ങനെയൊക്കെ വിലപേശുന്ന ഓഡിയോ ക്ലിപ്പ് മുഖ്യമന്ത്രി കുമാരസ്വാമി പുറത്തുവിട്ടതോടെ സംഗതിയാകെ നാറ്റകേസായി. അധികാരം പിടിക്കാനുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ ചീഞ്ഞു നാറുന്ന അഴിമതി കഥകളിൽ രാജ്യം കേട്ട ഏറ്റവും ഒടുവിലത്തെ നാടകം. ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം എന്ന് നാം അഭിമാനം കൊള്ളുമ്പോഴും യഥാർത്ഥ ജനാധിപത്യ രാജ്യം എന്ന് അവകാശപ്പെടാനാകാതെ നമുക്ക് ലജ്ജിച്ച് തലതാഴ്ത്തേണ്ടി വരികയാണ്. ഓഡിയോ ക്ലിപ്പിലെ ശബ്ദം തന്റേതല്ലെന്ന് ആദ്യം പ്രതികരിച്ച യെദ്യൂരപ്പ അടുത്ത ദിവസം നിലപാട് മാറ്റി. ശബ്ദം തന്റേത് തന്നെയാണെന്ന് അദ്ദേഹം സമ്മതിച്ചു. മുഖ്യമന്ത്രി കുമാരസ്വാമി പറഞ്ഞിട്ടാണ് താൻ ഓപ്പറേഷൻ നടത്തിയതെന്ന് യെദ്യൂരപ്പയുടെ ആപ്പ് ആരും മുഖവിലയ്ക്ക് എടുത്തില്ല. MLA സ്ഥാനം രാജിവെക്കുന്നതിന് BJP 30 കോടി രൂപ വാഗ്ദാനം ചെയ്തെന്ന് കോലറിയിലെ ജനതാദൾ MLA ശ്രീനിവാസ ഗൌഡ പരസ്യ പ്രഖ്യാപനം നടത്തിയപ്പോൾ കുതിര കച്ചവടത്തിന്റെ നാറ്റം രാജ്യം മുഴുവൻ മണത്തു. ഇതിൽ 5 കോടി രൂപ ലഭിച്ചെന്നും ഗൌഡ വെളിപ്പെടുത്തി. ബാക്കി ഗഡുകളായി അക്കൗണ്ടിൽ എത്തുമായിരിക്കും. ഓൺലൈൻ വിനിമയം പ്രോത്സാഹിപ്പിക്കാനാണെന്ന് പറയാമല്ലോ. ഇപ്പോൾ കൂറുമാറിയാൽ 10 കോടി, പിന്നെ മന്ത്രിപദം, തിരഞ്ഞെടുപ്പിനുള്ള പണം വാരിക്കോരി. ദൾ MLA നാഗനഗൌഡ ഖാണ്ഡഗൂറിനെ കൂറുമാറ്റാൻ മകൻ ശരണഗൌഡയ്ക്ക് ലഭിച്ച വാഗ്ദാനം ഇതൊക്കെ വിശ്വസിക്കാമോ എന്ന് ശരണഗൌഡ ചോദിച്ചപ്പോൾ യെദ്യൂരപ്പയുടെ മറുപടി ഒന്ന് കേൾക്കണം. താൻ വാഗ്ദാനം ചെയ്താൽ പിന്നെ വഞ്ചിക്കില്ല. യെദ്യൂരപ്പയുടെ രാഷ്ട്രീയ പാരമ്പര്യമാണ് ഈ വാക്കുകളിൽ നിഴലിക്കുന്നത്. MLAമാരെ ചാക്കിലാക്കാൻ കോടികൾ നൽകുന്ന പാരമ്പര്യം കർണാടകയിൽ പുത്തിരിയല്ല. ഖനി രാജാക്കന്മാർ അരങ്ങുവാഴുന്ന നാട്, MLAമാരെ റിസോർട്ടിൽ താമസിപ്പിച്ച് വിലപേശുന്ന രാഷ്ട്രീയം, കോടീശ്വരന്മാർ അധികാരം നിയന്ത്രിക്കുന്ന സംസ്ഥാനം. ഇതിൽ BJP മാത്രമല്ല, മറ്റു രാഷ്ട്രീയ കക്ഷികളും വലവീശി പരിചയമുള്ളവരാണ്. ഈ കക്ഷികൾക്കൊക്കെ ഇത്രമാത്രം കോടികൾ എവിടെ നിന്ന് ലഭിക്കുന്നു എന്നതാണ് വിസ്മയം. അഴിമതിയുടെ പിന്നാമ്പുറങ്ങളിലാണ് ഇത്തരക്കാർ ഭരണം നടത്തുന്നതെന്ന് എല്ലാവർക്കും അറിയാം. കൂറുമാറ്റ കേസുണ്ടായാൽ സുപ്രീംകോടതിയുടെ കാര്യം കേന്ദ്ര നേതാക്കൾ കൈകാര്യം ചെയ്യുമെന്ന ഓഡിയോ ക്ലിപ്പിലെ യെദ്യൂരപ്പയുടെ ശബ്ദം അഴിമതിയുടെ ആഴം എവിടെ വരെ ചെന്നെത്തുന്നുവെന്ന് തെളിയിക്കുന്നു. ഇവരെയൊക്കെ ജനപ്രതിനിധികളാക്കുന്നത് ധനം കുന്നുകൂട്ടാനാണെന്ന വസ്തുത ആർക്കാണ് അറിയാത്തത്? 2G സ്പെക്ട്രം അഴിമതി, ആദർശ് ഫ്ളാറ്റ് കുംഭകോണം, കോമൺവെൽത്ത് ഗെയിംസ് കുംഭകോണം, കൽക്കരി ഖനി കുംഭകോണം തുടങ്ങിയ അഴിമതി കഥകൾക്കെതിരെ ആഞ്ഞടിച്ച് സുതാര്യ ഭരണം പ്രഖ്യാപിച്ചാണ് മോദി സർക്കാർ അധികാരത്തിലെത്തിയത്. കോടിക്കണക്കിന് ദരിദ്രർ ശുദ്ധജലം പോലും ലഭിക്കാതെ നരകയാതന അനുഭവിക്കുന്ന നാട്. 5 കൊല്ലം പൂർത്തിയാകുമ്പോൾ സുതാര്യ ഭരണത്തിന്റെ പൊൻതൂവലുമായല്ല മോദി അടുത്ത 5 കൊല്ലം ഭരിക്കാൻ ഒരുക്കുന്നതെന്ന് ഓർക്കണം. റഫാൽ യുദ്ധവിമാന കരാറിൽ രാജ്യം ഏറ്റവും വലിയ അഴിമതി ആരോപണം കേട്ടുകൊണ്ടിരിക്കുന്നു. കണ്ണിൽ എണ്ണയൊഴിച്ചിരുന്ന്
DBI ഡയറക്ടർ ആലോക് വർമ്മയെ മാറ്റിയതിനു പിന്നിൽ റഫാൽ അന്വേഷണമാണെന്ന ആരോപണം അത്ര പെട്ടെന്ന് തള്ളിക്കളയാനാവില്ല. നോട്ടു നിരോധനത്തിന്റെ മറവിൽ കോർപ്പറേറ്റുകൾ കൂടുതൽ തടിച്ചുകൊഴുത്തു എന്ന ആരോപണവും കണക്കുകൾ ശരിവെക്കുന്നതാണ്. സുതാര്യ ഭരണ വാഗ്ദാനത്തിന് അങ്ങനെ എത്രയേറെ തിരിച്ചടികൾ. കർണാടകത്തിൽ സഖ്യ സർക്കാരിനെ വീഴ്ത്താൻ നടത്തിയ അധാർമിക നീക്കത്തെയല്ല കേന്ദ്ര നേതൃത്വം തള്ളിപ്പറഞ്ഞതത്രേ. നീക്കം പാളിയതിനാലാണ് കേന്ദ്ര നേതൃത്വം അതൃപ്തി പ്രകടിപ്പിച്ചതെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. സുതാര്യ ഭരണത്തിന്റെ നേർക്കാഴ്ചയാണ് ഈ കണ്ടത്. 16 ലോക്സഭയുടെ അവസാന ദിനത്തിൽ അവസാന മണിക്കൂറിലാണ് റഫാൽ യുദ്ധവിമാന കരാറിന്റെ ഓഡിറ്റ് റിപ്പോർട്ട് പാർലമെന്റിൽ വെച്ചത്. ആരും ഒന്നും ചോദിക്കേണ്ട, ഒരു ചർച്ചയുമില്ല, ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾ ബാക്കിയാക്കി സഭ ആഘോഷത്തോടെ പിരിഞ്ഞു. എന്തുകൊണ്ടോ പൊതുമേഖലാ സ്ഥാപനമായ HILനെ ഒഴിവാക്കി കോർപ്പറേറ്റ് ഭീമൻ അനിൽ അംബാനിയുടെ കമ്പനിയെ പങ്കാളിയാക്കിയെന്ന ചോദ്യത്തിന് ഉത്തരമില്ല. വളരെ നാളായി പ്രതിപക്ഷം ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യം. CAG റിപ്പോർട്ടിൽ മിണ്ടാട്ടമില്ല. റാഫാൽ വിമാനത്തിന്റെ വില എന്താണെന്ന് റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടില്ല. വില പറയാതെ എന്ത് റിപ്പോർട്ടാണെന്ന് ആരോട് ചോദിക്കാൻ? ഇക്കാര്യത്തിൽ ഓഡിറ്റർ ജനറൽ രാജീവ് മെഹ്റിക്കും വിയോജിപ്പുണ്ടത്രേ. പ്രതിരോധ രഹസ്യം വെളിപ്പെടുത്താനാകില്ലെന്ന് ന്യായം പറഞ്ഞ് മെഹ്റിയെയും നിശബ്ദനാക്കി. HILനെ ഒഴിവാക്കി അനിൽ അംബാനിയെ കൊണ്ടുവന്നതിൽ ഒട്ടേറെ സംശയങ്ങൾ ബലപ്പെട്ടിരിക്കുകയാണ്. കരാർ ഒപ്പിടുന്നതിന് ദിവസങ്ങൾ മുൻപ് മാത്രമാണ് അനിൽ അംബാനി കമ്പനി രൂപീകരിച്ചത്. ഈ കമ്പനിക്ക് ഒരു തടസ്സവുമില്ലാതെ റഫാൽ അനുബന്ധ പങ്കാളിത്ത കരാർ നൽകി. സുബോധമുള്ളവർ ഇതിനെ സംശയിച്ചാൽ ആർക്ക് കുറ്റം പറയാനാകും? ഇനി വിലയുടെ കാര്യം. പ്രതിരോധ രഹസ്യമായതിനാൽ വില വെളിപ്പെടുത്താനാവില്ലെന്ന് പറയുന്നത് ഒരു തന്ത്രം. കേന്ദ്ര ബഡ്ജറ്റിൽ പ്രതിരോധ ചെലവായി നീക്കിവെച്ചിരിക്കുന്നത് 3,05,296 crore വെളിപ്പെടുത്താം. ഇത് നമ്മുടെ ശത്രുക്കൾ അറിയില്ലേ? രഹസ്യമാണെങ്കിൽ ശതമാനക്കണക്ക് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. US നിന്ന് വാങ്ങുന്ന ആധുനിക മിസൈൽ പ്രതിരോധ സംവിധാനമുള്ള പ്രത്യേക വിമാനങ്ങൾക്ക് 1,350 crore എന്ന് വെളിപ്പെടുത്താം. റഫാൽ വിമാനങ്ങളുടെ വില മാത്രം പറയാനാകില്ല. ആരെ പേടിച്ചിട്ടാണ് കേന്ദ്രം ഇതിന്റെ വില പൂഴ്ത്തിവെക്കുന്നത്? സുതാര്യ ഭരണത്തിന്റെ മറ്റൊരു നേർക്കാഴ്ചയാണ് രാജ്യം കണ്ടത്. വായ്പാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ICICI ബാങ്ക് മുൻ മേധാവി ചന്ദകോച്ചാറിന്റെയും മറ്റും പേരിൽ CBI കേസെടുത്തത് ഈയിടെയാണ്. ചന്ദകോച്ചാറിന്റെ ഭർത്താവ് ദീപക് കോച്ചാർ വീഡിയോകോൺ മേധാവി വേണുഗോപാൽ ധൂതിന്റെ വ്യവസായ പങ്കാളിയാണ്. ഉറ്റ ചങ്ങാതിമാർ എന്നർത്ഥം. ICICI ബാങ്കിൽ നിന്ന് 3,250 crore വീഡിയോകോണിന് 6 വർഷം മുമ്പ് വായ്പ കൊടുക്കാൻ ചന്ദകോറിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. ഭർത്താവിന്റെ സുഹൃത്താകുമ്പോൾ എന്തൊരു ഔസാര്യം. വായ്പ തിരിച്ചടയ്ക്കേണ്ട കാര്യം വേണുഗോപാൽ ദൂത് മറന്നു. 84% തുക തിരിച്ചടച്ചില്ല. ചന്ദകോച്ചാറിന്റെ പണിയും തെറിച്ചു. പക്ഷേ വായ്പ അനുവദിച്ച സമയത്ത് വേണുഗോപാൽ ദൂത് ദീപക് കോച്ചാറിന്റെ സ്ഥാപനങ്ങളിൽ കോടികൾ നിക്ഷേപിച്ചു. വെറുതെ കിട്ടിയതിനാൽ ഒരു ഉപകാര സ്മരണം. ഈ നിയമവിരുദ്ധ ഇടപാട് നടത്തിയവർക്കെതിരെ CBI കേസെടുത്തെങ്കിൽ ആർക്കാണ് വിഷമം? ഒരാൾക്ക് വിഷമമുണ്ടായി. കോച്ചാറിനെതിരെ കേസെടുത്ത നടപടിയെ ചോദ്യം ചെയ്ത് കേന്ദ്ര ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി വല്ലാതെ വിഷമിച്ചത്രേ. മാത്രമല്ല, കേസെടുത്ത CBI ഉദ്യോഗസ്ഥൻ SP സുധാൻഷു ധർമ്മിശ്രയെ കഴിഞ്ഞ 23 റാഞ്ചിയിലേക്ക് പറപ്പിക്കുകയും ചെയ്തു. ചന്ദകോച്ചാറിന് വിശുദ്ധ പദവി, ധർമ്മിശ്രയ്ക്ക് ഇരുട്ടടി. ഈ സുതാര്യ ഭരണത്തെ നാം എന്തു പേര് ചൊല്ലി വിളിക്കണം? ഇനി ഒന്നുകൂടി നാം കേൾക്കണം. സ്വന്തം മണ്ഡലമായ വാരണാസിയിൽ ഒരു ചടങ്ങിൽ വെച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇങ്ങനെ പറഞ്ഞു. രാജ്യത്ത് അഴിമതി ഇല്ലാതാക്കിയ സർക്കാരാണ് NDA സർക്കാർ. കേൾക്കാൻ എന്ത് രസം. അഴിമതി തന്നെ എന്താണെന്ന് ഇപ്പോൾ പലരുടെയും സംശയം. അജ്ഞനമെന്നത് എനിക്കറിയാം. മഞ്ഞള് പോലെ വെളുത്തിരിക്കും എന്ന് പറയേണ്ട സ്ഥിതി. അനുബന്ധം. 2017-18 കണക്കനുസരിച്ച് BSNL നഷ്ടം 30,287 crore. 3 വർഷം കഴിഞ്ഞിട്ടും 4G മാറ്റിയില്ല. കാലാനുസൃത പരിഷ്കരണവുമില്ല. BSNL ചന്ദകോച്ചാറിനെ പോലെയുള്ളവർ ഉണ്ടായിരുന്നിരിക്കണം. മുകേഷ് അംബാനിയുടെ ജിയോയ്ക്ക് എത്ര വേഗം 4G? മറ്റ് പുതുതലമുറ സാങ്കേതിക വിദ്യകൾ അംബാനിയുടെ ലാഭം പറയുന്നില്ല. അത് പ്രതിരോധ രഹസ്യം പോലെ ഇരിക്കട്ടെ. ഓപ്പറേഷൻ താമര പോലെ, ഓപ്പറേഷൻ റഫാൽ പോലെ, ഓപ്പറേഷൻ BSNL വിജയി പൂതാക. സബ്സ്ക്രൈബ് നൗ ആൻഡ് പ്രസ് ദ ബെൽ ഐക്കൺ. നെവർ മിസ് ആൻ അപ്ഡേറ്റ്.